സ്റ്റേജിലും അമ്മാതിരി ഫൈറ്റ്, വൺ മാൻ ഷോ ആദ്യം തൊട്ട് അവസാനം വരെ. പിന്നെ ടെയ്ലൻ്റ് ഉണ്ട്, അതൊട്ടും പ്രതീക്ഷിച്ചില്ല, ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ സെക്കൻഡ് ഹാഫ് എല്ലാം കയ്യിൽ പോയ, സെക്കൻഡ് ഹാഫ് വന്നാലേ പടം ഒന്ന് നിൽക്കത്തുള്ളൂ. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒന്നും കൂടെ കുറച്ചുകൂടെ ത്രില്ലിംഗ്. ലാസ്റ്റ് 20 മിനിറ്റ്സ് ആ കാർ ചേസ് ഫൈറ്റും എല്ലാം അടിപൊളിയായിരുന്നു. മമ്മൂക്കയുടെ ഒരു എനർജി ഇതുപോലെ വേറൊരു സിനിമയിൽ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് ഇത്ര എനർജി ആയിട്ട് മമ്മൂക്കയൊക്കെ. പിന്നെ അത് സമ്മയിക്കണം, കാരണം എല്ലാ ഫൈറ്റ് സീനും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് നിൽക്കുന്നത്. കാരണം നമുക്ക് കമ്പയർ ചെയ്ത് പറയാം, ഒരു പക്കായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ആ ക്ലൈമാക്സിനൊക്കെ സത്യം പറഞ്ഞാല് മമ്മൂക്ക ഇല്ലെങ്കിൽ മമ്മൂക്ക ഷോൾഡർ ആയിരിക്കും സത്യം പറയാം. കാരണം കയ്യിന്ന് ഒരു ചില സ്ഥലത്ത് പോലെ പാളിച്ചെന്ന കയ്യിൽ നിന്ന് പോണ സീനൊക്കെയാണ് മമ്മൂക്ക ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് സത്യം പറഞ്ഞ ഒരു ഫാൻ്റെ ട്രീറ്റാണ്, ഫാൻ സത്യം പറഞ്ഞാല് ഒരു ആണ്. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വെർസറ്റൈൽ ആക്ടറാണ്, ബ്രഹ്മയുഗം പോലത്തെ സിനിമയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇമാതിരി ഒരു പടം ചെയ്തു വെച്ചിരിക്കുന്നത്. ശരിക്കും ഒരു എൻഗേജിങ് ആയിരുന്നു, കോമ്പിനേഷൻ അല്ലേ, ഇമോഷൻസ് കോമഡി നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിന്ദുമണിക്കറിന്റെ റോസക്കുട്ടി ഭയങ്കര കോമഡി വർക്ക്ഔട്ട് ആയിരുന്നു. രാജ്ബി ഷെട്ടി പ്രധാനമായിട്ട് പറയേണ്ട കാര്യമാണ്, കാരണം ബോളിവുഡിലെ ഒരു ഗംഭീരം ഒരു അന്യഭാഷ നടന്ന് എന്ത് ചെയ്യാം അതുപോലെ ആയിരുന്നു. ഇൻട്രോ BGM വർക്ക്സ് സ്ക്രീൻ പ്രസൻസ് എല്ലാം മമ്മൂക്കയായിട്ട് കട്ടക്ക് കട്ടക്ക് നിന്നു. പക്ഷെ മമ്മൂക്ക അൺബിലീവബിൾ അടിപൊളി മാസ്, അതായത് ഫാൻസിനും അതുപോലെ മാസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കുറെ കാലത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു ഭീഷ്മപർവ്വത്തിന് ശേഷമാണെന്ന് തോന്നുന്നു, മറ്റേതൊക്കെ ഒരു പോലീസ് ത്രില്ലർ മൂവി ആണല്ലോ, ഭീഷ്മപർവ്വത്തിന് ശേഷം അതുക്ക് മേലെ പോളി ചടുക്കി ബ്രഹ്മയുഗം, അതൊക്കെ ക്ലാസിക്കൊക്കെ ആണല്ലോ. ഓഫ്കോഴ്സ് അത് പിന്നെ മമ്മൂക്കയല്ലേ, അതായത് ഇന്റർനാഷണൽ ആക്ടർ, അതിന് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ മിഥുൻ മാനുവലിന്റെ റിട്ടേൺ റൈറ്റിംഗ് ആണ്, അതുപോലെ വൈശാഖിന്റെ ഡിറക്ഷൻ ആണ്, ആക്ഷൻ സീനൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ കുറച്ചുകൂടെ എന്താ പറയുന്നത്, നമുക്ക് നമ്മള് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ആക്ഷൻ സീൻസ് ഒക്കെ ആയി പോയി. ക്ലൈമാക്സ് ഒക്കെ ട്വിസ്റ്റ് ഒക്കെ അടിപൊളി, പ്ലാൻ ബി ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി രക്ഷ. പിന്നെ പാട്ടുകളൊക്കെ നന്നായിട്ടുണ്ട്, പിന്നെ ആ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആ മറ്റേ തകില ഓട്ടുന്നതും ചെണ്ട ഓട്ടുന്ന രീതിയിലുള്ള വെറൈറ്റി ആയിട്ട് നമ്മുടെ മലയാള സിനിമ വല്ലാതെ മാറിയിരിക്കുന്നു. അതൊരു വെറൈറ്റി ആട്ടോ, ആ റേസിംഗ് ആ സൗഹൃദം വ്യത്യാസം. പിന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, സത്യം മമ്മൂട്ടി കമ്പനി തന്നെ അവതർപ്പിച്ചിരിക്കുന്നത്, അതായത് കുറച്ച് പണം ഓടും, അതായത് സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു 2024 മലയാള സിനിമയുടെ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം തുടങ്ങിയിട്ട് വിജയങ്ങളേ ഉള്ളൂ. ഓക്കെ, അതെ അതെ, എനിക്ക് ഫാൻസിന് വേണ്ടിയിട്ടുള്ളതായിട്ടൊരു ഫീൽ ചെയ്തു. കാരണം പക്ഷേ ക്ലാസിക് മൂവി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം അത് ഫാൻസിനുള്ള എല്ലാ ഐറ്റങ്ങളും ഇറക്കിയിട്ട് ഒരു കാലത്തിന് ശേഷം, എനിക്കൊന്നും ഒരു വർഷം 2-3 വർഷമായില്ലേ ഭീഷ്മ ഇറങ്ങിയിട്ട്, അതിന് ശേഷമുള്ള ഒരു മൂവിയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്, മാസ് മൂവി, മാസ് എന്റർടൈനർ എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സെക്കൻഡ്, അതും ഒരു വലിയ ട്വിസ്റ്റ് ആയി പോയി, സെക്കൻഡ് ഉണ്ട് എന്ന് കാണിച്ചു, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, ഇവിടെ അവസാനിച്ചത് എന്റെ എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോ അടുത്ത സെക്കൻഡ് ആറോ ആവോ കാത്തിരിക്കാം, ലെറ്റ് സീ. ഇനിയിപ്പോ എമ്പുരാൻ കഴിഞ്ഞിട്ട് അടുത്തത് ഇനി ടർബോയ്ക്ക് വെയിറ്റ് ചെയ്യാം. ദൈവമേ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. എനിക്കിപ്പോ 29 വയസ്സായി, ഈ 29 വയസ്സിന് ഇടയ്ക്ക് ഇതിൽ നല്ലൊരു മലയാള സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഫൈറ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ഒരു അപാര ഒരു ഫൈറ്റ്, മലയാള സിനിമ ഇങ്ങനെ ഒരു ഫൈറ്റ് വന്നിട്ടില്ല. ഈ 73-ാം വയസ്സിൽ മമ്മൂക്ക ഇത് ചെയ്യുന്നെങ്കിൽ മമ്മൂക്ക ആരായിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കേ. ഇത് കാണുമ്പോൾ മറ്റുള്ള നടന്മാർക്ക് അസൂയ വരും, അതേപോലത്തുള്ള ഫൈറ്റ്സിന് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഞാനിപ്പോഴും പറയാം, എനിക്ക് 29 വയസ്സായി, 29 വയസ്സിനിടയ്ക്ക് ഇതേപോലെ ഒരു മലയാള സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതേപോലത്തെ ഒരു ഫൈറ്റ് സീനാണിത്, പ്രേക്ഷകരെ നെട്ടിച്ചുകൊണ്ടുള്ള ഒരു സീനാണ് മമ്മൂക്ക അതിനകത്ത് വരുന്നത്. പൊളിച്ചെന്ന് വെച്ചാൽ പൊളിച്ച്, ഇത് മമ്മൂക്ക കളിയാക്കുന്ന അവന്മാരൊക്കെ ഒന്നൊന്ന് കാണി. ഈ 73 വയസ്സിൽ മമ്മൂക്കയുടെ ഒരു പ്രകടനം തുടക്കം തൊട്ടുള്ള ഒരു സീനുകളൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ സെക്കൻഡ് വേണം. അത് മമ്മൂക്ക എന്താണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം, ഇതിന്റെ സെക്കൻഡ് വേണം. നല്ലൊരു ഡയറക്ഷൻ ഇതിനകത്ത് ജോസിന്റെ അഴിഞ്ഞാട്ടാണ്, കോമഡി ഉണ്ട്, ഫാമിലിക്ക് വന്നു കയറാം, സ്റ്റണ്ട് വില്ലാക്ക് ഒരു രക്ഷയില്ല, ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു മൂവി ഉണ്ട്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. മമ്മൂട്ടി കമ്മിയുടെ ബെസ്റ്റ് കൊമേഴ്ഷ്യൽ പടം ഒന്നും പറയില്ല, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ആവറേജ്, സെക്കൻഡ് ഹാഫിന്റെ പുണ്യ ഒരു രക്ഷയില്ല. മേക്കിംഗ് ആയാലും ഒരു കാർ ചേസ് ഉണ്ട്, അന്യം പിന്നെ ക്രിസ്മസ് മ്യൂസിക് ഒന്നും പറയില്ല, അടിപൊളി അടിപൊളി. ഒരു രക്ഷണ്ട് തീയാണ് മമ്മൂട്ടി. ആറാട്ടല്ല,
മമ്മൂട്ടിയുടെ ക്ലൈമാക്സ് ഒക്കെ ഒന്നിരുന്ന് കാണണം. കത്തും കത്തും തിരിച്ചു വരുമോ?